വെൽക്കം ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ മുഫീദ. ആദ്യം തന്നെ നമ്മൾ എല്ലാ കുട്ടികൾക്കും നയൻത് സ്റ്റാൻഡേർഡിലോട്ട് സ്വാഗതം. മക്കളെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ് എല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആളാണ് ഡിസ്റ്റൻസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ദ ടോട്ടൽ പാത്ത് ട്രാവൽഡ് അല്ലെ. വെരി സിമ്പിൾ. നെക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് അറിയണം. ഇറ്റ് ഈസ് ദി സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഓർ ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് രണ്ടും ഒന്ന് ക്ലിയർ ആക്കാൻ നമുക്ക് നോക്കിയേ, ഇവിടെ ഹോം ആണ് അല്ലെ, കുട്ടീൻ്റെ വീടാണ്, ഇതാണ് സ്കൂളാണ് കേട്ടോ. കുട്ടിക്ക് എന്ത് ചെയ്യണം, വീട്ടിൽ നിന്ന് സ്കൂളിലോട്ട് പോകണം. കുട്ടിക്ക് എങ്ങനെ പോവാം അല്ലെ, എങ്ങനെ ചുറ്റി വളഞ്ഞു പോവാം അല്ലെ, ഇവിടെ എങ്ങനെ ഒന്നും അല്ലെ, പല രീതിയിൽ കുട്ടിക്ക് പോവാം. ഇതെല്ലാം എന്താണ് കുട്ടി അല്ലെ, കുട്ടി ട്രാവൽ ചെയ്തിട്ടുള്ള പാത്തുകളാണ് അല്ലെ, ഇത് എങ്ങനെയും പോവാം. അപ്പൊ ഇതൊക്കെ എന്താണ്, ഈ പാത്തുകളെല്ലാം എന്താണ് ഡിസ്റ്റൻസുകളാണ് അല്ലെ. ഡിസ്റ്റൻസ് ആണ്, ഇത് ഡിസ്റ്റൻസ് ആണ്, ഇതും ഡിസ്റ്റൻസ് ആണ്, ഇതും എന്താണ് ഒക്കെ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഇതെല്ലാം ഡിസ്റ്റൻസുകളാണെങ്കിലും ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താ പഠിച്ചത്, ദ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ അല്ലെ. അപ്പൊ എന്താണ് ഇനീഷ്യൽ പൊസിഷൻ, കുട്ടീൻ്റെ വീടാണ് നമ്മളുടെ ഇനീഷ്യൽ പൊസിഷൻ, ആദ്യത്തെ സ്ഥാനം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് എന്താണ് ഫൈനൽ പൊസിഷൻ അല്ലെ, അവസാന കുട്ടി എവിടെയായിരുന്നു, സ്കൂളിലാണ്. അപ്പൊ ഇവർ തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് അതാണ് അതിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതാണ് നമ്മളുടെ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ നിങ്ങൾ മനസ്സിലോട്ട് വരണം, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് കേട്ടോ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇക്വേഷൻസിലോട്ട് പോവാം. ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സ്പീഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. സ്പീഡ് എന്ന് പറയുന്ന മക്കൾ മനസ്സിലാക്കുക, ഇറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ് നമ്മളുടെ സ്പീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആളാണ് വെലോസിറ്റി എന്താന്നുള്ളത്. വെലോസിറ്റി എന്ന് പറയുന്നത് മക്കൾ മനസ്സിലാക്കുക, ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം, ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെലോസിറ്റി എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ആളെന്ന് പറയുന്നത് ആവറേജ് സ്പീഡാണ്. ആവറേജ് സ്പീഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഓഫ് കോഴ്സ് ആവറേജ് വെലോസിറ്റി ഉണ്ടാവും അല്ലേ, അതെന്നാ നോക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നിങ്ങളോട് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഇനീഷ്യൽ വെലോസിറ്റി അല്ലെ, ആദ്യം ഉണ്ടായിട്ടുള്ള വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി അല്ലേ, നമ്മൾ അല്ലെ ഫൈനൽ അവസാനം ഉണ്ടായിട്ടുള്ള വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, വെലോസിറ്റി ഡിവൈഡഡ് ബൈ 2. ഓക്കെ, എന്താണ് 2. ഇനീഷ്യൽ വെലോസിറ്റിന് നമ്മളൊരു ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും, ദാറ്റ് ഈസ് യു ആണ്. ഫൈനൽ വെലോസിറ്റിന് നമ്മൾ വി എന്ന് കൊടുക്കാറുണ്ട് കേട്ടോ, ഡിവൈഡഡ് ബൈ 2 എന്ന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ആളാണ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി നമുക്ക് എങ്ങനെ കൊടുക്കാം, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം, ദാറ്റ് ഈസ് ആക്സിലറേഷൻ നമ്മൾ കൊടുക്കുന്ന ലെറ്റർ ആണ് എ. സോ എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി. ഇറ്റ്സ് എ വെരി 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 ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ, ഓർമ്മിച്ച് വെക്കുക, പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മളെ ചാപ്റ്ററിൻ്റെ കോർ പാർട്ട് എന്ന് പറയുന്നതാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലെ. മോഷന് മൂന്ന് ഇക്വേഷൻസ് ആണ് പ്രധാനമായിട്ടുള്ളത്, വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ മൂന്ന് ഇക്വേഷൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഫസ്റ്റ് വൺ, വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. നെക്സ്റ്റ് വൺ ആണ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ്. നെക്സ്റ്റ് വൺ വെരി 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 ഇമ്പോർട്ടൻ്റ് എന്താണ്, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പൊ ഈ മൂന്ന് ഇക്വേഷൻസും വളരെ 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 ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. അപ്പൊ നിങ്ങളിത് പഠിക്കുക തന്നെ വേണം. ആദ്യമൊക്കെ നിങ്ങൾക്ക് വളരെ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ, വി യു ആയിട്ട് മാറും, യു വി ആവാം, എസ് വി ആവാം, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആദ്യമൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ 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 എഴുതി 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 പഠിക്കുക, എന്നിട്ട് ക്ലിയർ ആവുന്നില്ലെങ്കിൽ നിങ്ങളെ റൂമിലൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ എപ്പോഴും പാസ് ചെയ്ത് പോകുന്ന അല്ലെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവില്ല, അവിടെയൊക്കെ എന്ത് ചെയ്യുക, സ്റ്റിക്കി നോട്ട്സ് വാങ്ങാൻ കിട്ടും, അതിൽ നിങ്ങൾ ഇക്വേഷൻസ് എഴുതി വെച്ച് ഒട്ടിച്ച് വെച്ചിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ലൈഫ് ലോങ് അല്ലെ ഫിസിക്സ് നിങ്ങൾ പഠിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് ആവശ്യമുള്ള ഇക്വേഷൻസ് ആണ് ഈ മൂന്ന് ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഫിസിക്സ് നയൻത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ മക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യണം, ലൈക്കും ചെയ്യണം. അപ്പം വീണ്ടും കാണാം, ബൈ.